4 മാസം മുമ്പ് ഏറെ കൊട്ടിഘോഷിച്ച ഉദ്ഘാടനം നടത്തിയ പുലക്കാട്ടുകര പാലം ഇനിയും ഗതാഗത യോഗ്യമാക്കിയില്ല. പാലം കടന്നുള്ള കല്ലൂർ ഭാഗത്തേക്കുള്ള റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പാലത്തിന് സമീപത്തെ 2 പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചുവെങ്കിലും റോഡ് വികസനം ഇപ്പോഴും പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. റോഡ് വീതി കൂട്ടുന്നതിനായി സ്ഥലം വിട്ടു നൽകാൻ ഭൂരിഭാഗം ഉടമകളും തയ്യാറായിട്ടും റോഡ് വികസനത്തിന് പഞ്ചായത്ത് ക്രിയാത്മകമായി ശ്രമിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നിലവിലെ അവസ്ഥയിൽ ടാർ ചെയ്യാൻ കരാറുകാരും ശ്രമിച്ചെങ്കിലും റോഡ് വികസനത്തിന് ശേഷം മതിയെന്ന നിലപാടിലാണ് പഞ്ചായത്ത് അധികൃതർ. പുലക്കാട്ടുകര കല്ലൂർ റോഡിലെ 1 കനാൽ പാലവും 1 കിലോമീറ്ററോളവും റോഡും 60 ലക്ഷം രൂപയ്ക്കാണ് നിർമ്മിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതോടെ ഇതുവരെയുള്ള തുക അനുവദിച്ചു തരണമെന്നാണ് കരാറുകാരൻ്റെ ആവശ്യം. ടാറിങ്ങിന് മുമ്പായി റോഡിനടിയിലെ കാലപ്പഴക്കമുള്ള ജലവിതരണ പൈപ്പ് മാറ്റിസ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. 50 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് തൃക്കൂർ നെന്മണിക്കര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുലക്കാട്ടുകര പാലം യാഥാർത്ഥ്യമായത്. പാലിയേക്കരയിലെ ടോൾ ഒഴിവാക്കി എളുപ്പത്തിൽ കടന്നുപോകാവുന്ന ബദൽ മാർഗമാണ് പുലക്കാട്ടുകര പാലം റോഡ്. TCV ന്യൂസ്, പുതുക്കാട്.